ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർസ് ക്വിസീൻ. അലുവയും മീൻ കറിയും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളും എന്നാൽ വളരെ ടേസ്റ്റിയായ ഒരു പുഡിംഗിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി. എന്നാൽ ടേസ്റ്റ് ആണെങ്കിലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റിയായ പുഡിംഗാണിത്. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റിയായ പുഡിംഗ് തയ്യാറാക്കുന്നതിന് മുന്നേയായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുവാനായി അതിൻ്റെ ആ സൈഡിലുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുഡിംഗിനായി ആദ്യം തന്നെ നമുക്കൊരു ഷുഗർ സിറപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇതിനായി ഞാനൊരു പാത്രത്തിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലൊരു ഫ്ലേവറിനായി ഇതിലോട്ട് 1/2 teaspoon ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഷുഗർ സിറപ്പ് ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പഞ്ചസാര എല്ലാം അലിയുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. 2-3 minutes തിളച്ചാൽ മാത്രം മതി, അല്ലാതെ നമുക്കിതിലേക്ക് സ്ട്രിംഗ് കൺസിസ്റ്റൻസിയുടെ ഒന്നും ആവശ്യമില്ല. ഇത്രയും മതി. നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് അവിടെ ഇരിക്കട്ടെ. അടുത്തതായി നമുക്ക് പുഡിംഗിലേക്ക് ആവശ്യമുള്ള ഒരു മിൽക്ക് ക്രീമാണ് തയ്യാറാക്കേണ്ടത്. ഇതിനായി ഞാനൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം, അതിനുശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്യാം. മിൽക്ക് ക്രീമിനായി നമുക്കിവിടെ 2 cups ഫുൾ ക്രീം പാലാണ് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ 1 cup പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത 1 cupൽ നിന്ന് 1/2 cup ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 cup ഞാൻ മാറ്റി വെക്കുകയാണ്, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1/4 cup പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മധുരം കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 cup ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലുള്ള പാലിൻ്റെ മുകളിലുള്ള നല്ല കട്ടിയുള്ള ക്രീം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഞാൻ 3 tablespoons കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, 1/2 cup പാല്, അതും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കോൺഫ്ലോർ മിക്സും കൂടെ നമുക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. അവസാനമായി ഇതിലോട്ട് 1/2 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിതിനെ കുറുക്കിയെടുക്കാം. കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് നമുക്കറിയാം ഇത് പെട്ടെന്ന് കുറുക്കി കിട്ടും, അതേപോലെ താഴെയെല്ലാം കട്ടി പിടിക്കാനും നല്ലോണം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ ഇതേപോലെ ഇളക്കി തന്നെ നമുക്കിതിനെ കുറുക്കിയെടുക്കണം. ഈ സമയത്ത് നിങ്ങൾ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം നിങ്ങൾക്ക് കുറവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് 2 tablespoons മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ക്രീമിൻ്റെ റിച്ച്നെസ് ഒന്നും കൂടെ കൂടിക്കിട്ടും. ഞാനിപ്പോൾ ഈ മിൽക്ക് ക്രീം 3 minutes മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നമ്മൾ പറയുകയാണെങ്കിൽ സ്പൂണിൻ്റെ ബാക്കിൽ നമ്മളൊന്ന് വരഞ്ഞ് നോക്കുമ്പോൾ ക്ലീനായി കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്കിതിനെ കുറുക്കിയെടുക്കണം. ഇത്രയും മതി. നമ്മുടെ ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും മിൽക്ക് ക്രീമും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. പുഡിംഗിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ടീ റസ്ക് ആണ്. ഇതേപോലെ 1 layer ടീ റസ്ക് വെച്ച് കൊടുക്കുക. ഒരുവിധം ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണേ. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പില്ലേ, അതാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങളുടെ ഷുഗർ സിറപ്പ് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റസ്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇളം ചൂടുള്ള മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും 1 layer റസ്കിൻ്റെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി വന്ന നമ്മുടെ മിൽക്ക് ക്രീം ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനൊരു ഭംഗിക്കായി കുറച്ച് റോസ് പെറ്റൽസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം 4-5 hours ഫ്രിഡ്ജിലും കൂടെ വെക്കുക, എന്നാൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. നല്ല ടേസ്റ്റുള്ള പുഡിംഗ് ആണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റസ്ക് കൊണ്ട് തയ്യാറാക്കിയ പുഡിംഗ് ആണെന്ന് ആരും പറയില്ല. റസ്ക് എല്ലാം നല്ലോണം കുതിർന്ന കേക്കിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ഡിഷസുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടെ കാണാം.